വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ്സ് ബൈ മേഘ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന പേപ്പർ ക്വില്ലിംഗ് ബോട്ടിലാർട്ട് ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. ഇത് കുട്ടികൾക്ക് വരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്റെ ടൂളൊക്കെ ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിലായിരുന്നു. ഈ ഒരു ബോക്സിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൽ രണ്ട് ടൂളാണ് ഉള്ളത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇതാണ്. പിന്നെ ദാ ഇതുപോലുള്ള പേപ്പർ ക്വില്ലിംഗ് സ്ട്രിപ്സ് നമുക്ക് ഓൺലൈനിലും ക്രാഫ്റ്റിന്റെ കടകളിലൊക്കെ അവൈലബിൾ ആണ്. എന്റെ കയ്യിൽ ഇപ്പൊ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടൈപ്പ് സ്ട്രിപ്സ് ആണ് കയ്യിലുള്ളത്. ഇതിന്റെ ചെറുത് വീതി കുറഞ്ഞതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടൂൾ ആണ്. ഓൺലൈനിലും ക്രാഫ്റ്റിന്റെ കടകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പർ ക്വില്ലിംഗിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബോട്ടിലാർട്ട്, വോളാർട്ട്, ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്ട്രിപ്സ് കട്ട് ചെയ്യാനായിട്ട് കത്രിക വേണം. കൈ വെച്ച് നമുക്ക് ചെയ്യാം, പക്ഷെ നല്ല വൃത്തിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കത്രിക വേണം. പിന്നെ ഒരു ഗ്ലൂ കൂടി എടുക്കണം. ഗ്ലൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫെവിബോൺ ഗ്ലൂ ഗൺ അതൊന്നും എടുക്കരുത്, ഇതുപോലുള്ള ഫാബ്രിക് ഗ്ലൂ തന്നെ എടുക്കാം. ആദ്യം ഞാനിവിടെ കാണിക്കാൻ പോണത് ദാ ഇതുപോലുള്ള ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പാണ്. പിന്നെ ഒരു റൗണ്ട് ആണ്. റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ പേപ്പർ ക്വില്ലിംഗ് സ്ട്രിപ്സ് നമ്മൾ എത്രത്തോളം എടുത്തു എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസൊക്കെ മാറിപ്പോകും. നമ്മൾ ചെയ്യുമ്പോഴൊരു യുണീക്ക് ആയിട്ട് വരത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ദ ഹാഫ് ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തു. ശേഷം ദാ നമ്മുടെ ഈ ഒരു ടൂളിൻ്റെ മിഡിലായിട്ട് നിങ്ങൾക്ക് ഒരു പോർഷൻ കാണാം. ആ ഒരു പോർഷനിലേക്ക് നമ്മുടെ ഈ ഒരു സ്ട്രിപ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം സ്ലോലി ദാ ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് എല്ലാവർക്കും കിട്ടും. നമുക്ക് വേണ്ടതൊരു റൗണ്ട് ഷേപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ ദാ ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് നിർത്താം. ശേഷം നമുക്കൊന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോർമലി ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. ഇവിടെ ഞാനൊരു ടിയർ ഡ്രോപ്പ് ഷേപ്പാണ്, നമുക്ക് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ ലീഫ് അതിനൊക്കെ പറ്റിയേക്കുന്ന ഒരു ഷേപ്പാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദാ ഈ ഒരു സ്ഥലത്തൊന്നും ഞാൻ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ടൂളിൽ ഗ്രീൻ കളർ ടൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ആ റൗണ്ടിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ സ്ട്രിപ്സ് വളരെ ചെറുതാണ് എടുത്തേക്കുന്നത്. ഒരുപാട് സ്ട്രിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വലുതിലൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം ഒരെണ്ണത്തിൻ്റെ ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒന്നെങ്കിലും മൂന്നാമത്തതിൽ അല്ലെങ്കിൽ രണ്ടാമത്തതിലായിരിക്കും കറക്റ്റ് ആവുക. ഞാൻ ഇവിടെ രണ്ടാമത്തതിൽ വെച്ച് കൊടുത്തു. രണ്ടാമത്തെ വെച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ കുറച്ചൊന്ന് ലൂസായിട്ടൊക്കെ വരും. ശേഷം അതെടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്ത് ഗ്ലൂ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് കിട്ടും. ഇത് ലീഫായിട്ടും പെറ്റലായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഹാഫ് എടുത്തു, അത് ടൂളിൻ്റെ ഉള്ളിലേക്ക് വെച്ചു, നന്നായിട്ട് ചുരുട്ടി കൊടുത്തു. ശേഷം ദാ ഞാൻ രണ്ടാമത്തതിൽ വെച്ചു, എന്നിട്ട് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്തു. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഷേപ്പാക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിചാരിച്ച രീതിയിൽ കിട്ടില്ല. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വേറൊരു ഷേപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ടൂൾ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു കോംബ് പോലെ തന്നെ ഒരു ടൂൾ അവൈലബിൾ ആണ് എൻ്റെ കയ്യിൽ. ഇതില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ നമ്മുടെ സാധാരണ ഒരു കോംബ് എടുത്തേക്കുന്നത്. അതിൽ നമുക്ക് ദാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾ പറയുന്നതിലും കൂടുതലായിട്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മളിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അറ്റത്ത് നമുക്കൊന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ചൊരു ബാലൻസ് ഉണ്ട്, അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണം ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതും ലീഫിൻ്റെ ഒരു ഷേപ്പായിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഷേപ്പ്സാണ് എടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്ട്രിപ്സിൻ്റെ ലെങ്ത്ത് എത്രത്തോളം നമ്മൾ എടുത്തു എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം മാറിപ്പോകും. അതായത് ഞാനിവിടെ ഒരു കുഞ്ഞ് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ബ്ലാക്ക് പേസ്കോട്ടൊക്കെ കൊടുത്തു, നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഷേപ്പ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മൂന്ന് പെറ്റൽസ് മാത്രമേ വെക്കുന്നുള്ളൂ. അഞ്ച് പെറ്റൽസൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് കുട്ടികൾക്ക് ഒക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു ക്യൂട്ട് ബോട്ടിലാട്ടാണിത്.
ഇവിടെ ഞാൻ ഈ ഒരു പോർഷനിലായിട്ട് വെക്കുന്നത് വലുതാണ്. നമ്മൾ ഒരു സ്ട്രിപ്പ് മുഴുവനായിട്ടും എടുത്തേക്കുന്നതാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. താഴ്ഭാഗത്ത് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഞാൻ വെച്ചേക്കുന്നത്. പക്ഷെ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതെടുത്ത് മാറ്റുന്നുണ്ട്. കാര്യം അത്ര നീറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പകരം ഞാൻ അവിടെ നമ്മൾ മുകളിൽ വെച്ച പോലെ തന്നെ വേറൊരു ഫ്ലവറും കൂടെ വെക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരോട് ഇന്ന് ഹായ് പറയാം. ശ്രീരഞ്ജിനി, ശ്രീരാഗ് പി ആർ, അല്ല മോൾ, പൊന്നുകുട്ടി, അനിക്കുട്ടൻ, സ്നേഹ, ദേവനന്ദ. അടുത്തതായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് വൈറ്റ് കളർ ഹാഫ് സൈഡ് പേളാണ്. മസ്റ്റായിട്ടും ഇതിന് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പേപ്പറിൻ്റെ ഉള്ളിലൊക്കെ പൊടിയൊക്കെ കയറി നമ്മുടെ ഈ ഒരു ബോട്ടിലായിട്ട് മോശമായി പോകും. ഇങ്ങനെതാ നമ്മുടെ പേപ്പർ ക്യൂലിംഗ് ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ഓൺലൈനിൽ ക്രാഫ്റ്റിൻ്റെ കടകളിലൊക്കെ സ്ട്രിപ്സ് വാങ്ങിക്കാൻ കിട്ടും, ടൂളും വാങ്ങിക്കാൻ കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ, അതല്ല എൻ്റെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം, രണ്ടിൻ്റെയും പേര് ക്രാഫ്റ്റ്സ് ബൈ മേക്ക എന്നാണ്. അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.